ഏറ്റവും വലിയ തട്ടിപ്പിനൊരുങ്ങുകയാണ് സ്വർണക്കടക്കാർ ഒരു മാസമായി കൂലിപ്പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന പാവങ്ങളോടാണ് വ്യാപാരികളുടെ ഈ കുതന്ത്രം സ്വർണവില പവന് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വ്യാപാരികൾ നടത്തുന്ന വലിയ തട്ടിപ്പാണ് അക്ഷയതൃതിയ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് തൃതിയയ്ക്ക് ഈശ്വരോപവാസമാണ് വേണ്ടത് സ്വർണ്ണമല്ല ലോഹങ്ങൾ ഈ സമയത്ത് ഉപയോഗിക്കുകയല്ല ഒഴിവാക്കുകയാണ് വേണ്ടത് സ്വർണ്ണക്കടകൾ ഈ സമയത്ത് സ്വർണം വാങ്ങാനായി പരസ്യം നൽകാറുണ്ട് എന്നാൽ ഇത് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല ഹൈന്ദവരും ജൈനരും ഒരുപോലെ മംഗളകരമായി കണക്കാക്കുന്ന ദിവസമാണ് അശയതൃതീയ ജൈന ജൈനവിശ്വാസപ്രകാരം ഋഷഭദേവ തീർത്ഥങ്കരൻ തന്റെ ഉപവാസം അവസാനിപ്പിക്കുന്നതിന് പക്ഷിദാനം കിട്ടിയ ദിനമാണ് അക്ഷയതൃതിയ ഹിന്ദു വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ ആറാം അവതാരമായ പരശുരാമന്റെ ജന്മദിനമാണ് ഈ ഒരു പശ്ചാത്തലം വ്യാപാരികൾക്ക് തങ്ങളുടെ കൗശലത്തിന് വഴിയൊരുക്കി അക്ഷയതൃതിയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ അത് ഐശ്വര്യമെന്ന് സ്വർണ്ണക്കടക്കാർ പറഞ്ഞു പരത്തി അങ്ങനെ ജനങ്ങളെ അവരുടെ വരുതിയിൽ കൊണ്ടുവന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കച്ചവടം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ സ്വർണം കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിലും ഇതുകൊണ്ട് തന്നെ അക്ഷയത്രിതീയ എന്ന കെണിയിൽ വീഴുന്നത് കൂടുതലും കേരളീയരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി ഒരാളെ പറ്റിക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ അഷ്യതൃതിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണവ്യാപാരവും ശിഷ്യാർഹം തന്നെയല്ലേ വെബ്ഡെസ്ക് തത്വമൈനൂസ്